ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സുകാരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് മെയിൻ ആയിട്ട് രണ്ട് തരം പ്രോബ്ലമാണ് വരിക. ഒന്ന് മീൻ കാണാനും മീഡിയം കാണാനും. പിന്നെ രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. ചിലപ്പോൾ സീക്വൻസ് വന്നിട്ടായിരിക്കും മീനും മീഡിയം കാണാൻ വരിക, ഇല്ലെങ്കിൽ ടേബിൾ വന്നിട്ടായിരിക്കും മീനും മീഡിയനൊക്കെ കാണാൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നുള്ള ഒരു സീക്വൻസ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് നമുക്കെല്ലാം എന്താണ്, നമുക്കിവിടെ 9 നമ്പറുകളുണ്ട്. ഓക്കെ, 9 നമ്പറുകളുണ്ട്, എല്ലാം തൊട്ടടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്, ഇവിടെ മിസ്സിംഗ് ടേമുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മീനാണ്. മീൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആദ്യം കൂട്ടി എഴുതുക. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9 കൂട്ടി എഴുതുക, ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടെന്ന് എഴുതുക. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 9 നമ്പർ. അപ്പോൾ ഇതെല്ലാം കൂട്ടി എഴുതിയത് ബൈ ആ നമ്പർ എഴുതുക. അപ്പോൾ മീൻ കാണണം എന്നുണ്ടെങ്കിൽ സം ബൈ എത്ര നമ്പർ ഉണ്ടെന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര നമ്പർ ഉണ്ട്, ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് 45 എന്ന് കിട്ടും. 9 നമ്പർ ഉണ്ട്, അപ്പോൾ 45 ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. ഈ റൈറ്റ് സൈഡിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സമ്മ് കണ്ടുപിടിക്കൽ ഒരു എളുപ്പവഴിയാണ്. കാരണം ഇനിയിപ്പോൾ ഇവിടേക്ക് 50 നമ്പറുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? ഇല്ലെങ്കിൽ 100 നമ്പർ ഉണ്ടെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിരുന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ സം ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 എന്നുള്ള ചെയ്യുക. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ 9 എണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ 9 ബൈ 9 പ്ലസ് 1 ബൈ 2 ചെയ്യുക. അപ്പോൾ 45 നേരിട്ട് ഇവിടെ സമ്മ് കിട്ടും നമുക്ക്. ഇത് ഈ ഫോർമുല നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനി അടുത്ത് മീഡിയം കാണണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, എൻ പ്ലസ് 1 ബൈ 2 ചെയ്യുക. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 9 എണ്ണം ഉണ്ട്. അപ്പോൾ 9 പ്ലസ് 1 ബൈ 2, 9 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 10 ബൈ 2 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് ഉള്ളത്. ഈ അസെൻഡിങ് ഓർഡറിലുള്ളതിൽ അഞ്ചാമത്തെ, ഇതിപ്പോൾ അസെൻഡിങ് ഓർഡറിലുണ്ട്, അസെൻഡിങ് ഓർഡറിൽ അഞ്ചാമത്തെ ടേമാണ് നമ്മുടെ മീഡിയൻ എന്നാണ് അർത്ഥം. ഇവിടെ അഞ്ചാമത്തെ ടേം 5 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത എൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. 8, 7, 6, 4, 3, 10, 11, 14, 2, 1. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ നാച്ചുറൽ നമ്പർ അല്ല, അതായത് ഇടയിൽ ഓരോ നമ്പർ മിസ്സിംഗ് ടേംസ് ഉണ്ട്. അപ്പോൾ നേരത്തെ കണ്ട ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചില്ലേ നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണാൻ, അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് മീൻ കാണാം. മീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സമ്മ് കാണാം ബൈ നമ്പർ. ഇതെല്ലാം കൂടി സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 66 കിട്ടും ബൈ എത്ര നമ്പർ ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. 66 ബൈ 10 എന്ന് പറഞ്ഞാൽ 6.6 നമുക്കിവിടെ കിട്ടി. ഇനി അടുത്ത് മീഡിയൻ കാണണം. മീഡിയം കാണുന്നുണ്ടെങ്കിൽ എൻ പ്ലസ് 1 ബൈ 2 ചെയ്യുക. ഇവിടെ മൊത്തം 10 എണ്ണം ഉണ്ട്. അപ്പോൾ 10 പ്ലസ് 1 ബൈ 2 ചെയ്യുക. അപ്പോൾ 11 ബൈ 2 എന്ന് പറഞ്ഞാൽ 5.5 എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ മീഡിയൻ കാണുന്നുണ്ടെങ്കിൽ മീഡിയൻ ആയിട്ടില്ല. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതി, ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയ ശേഷം ഈ 5.5 ഇവിടെ എവിടെ വരിക? 6 ൻ്റെയും 7 ൻ്റെയും ഇടയിലാണ് ഈ 5.5 വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യണം. നമ്മൾ എക്സാക്റ്റ് മീഡിയം കിട്ടാൻ വേണ്ടിയിട്ട് 6 പ്ലസ് 7 ബൈ 2 ചെയ്യുക. അപ്പോൾ 13 ബൈ 2 എന്ന് പറഞ്ഞാൽ 6.5 ആണ് നമ്മുടെ മീഡിയൻ ഈ കേസിൽ. അടുത്തത് നമുക്കുള്ളത് ടേബിൾ ടൈപ്പ് പ്രോബ്ലം ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ടൈപ്പ് പ്രോബ്ലത്തിനകത്ത് നമുക്ക് മിക്കവാറും ഒരു റേഞ്ച് തന്നിണ്ടാവും, ഒരു ഫ്രീക്വൻസി തന്നിണ്ടാവും. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 5, 5 to 10 അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ റേഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റേഞ്ചിനെ എക്സ് ആക്കി എടുക്കുക, ഫ്രീക്വൻസിനെ വൈ ആക്കി എടുക്കുക. അതൊരു സിമ്പിൾ ട്രിക്കാണ് പറയുന്നത്, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ട്രിക്കാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വേറെ ഒരു മെത്തേഡും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിനെ എക്സും ഫ്രീക്വൻസിനെ വൈ ആക്കി എടുത്തിട്ട് ഒരു ടേബിൾ വരയ്ക്കുക. ഇതേമാതിരി ഒരു ടേബിൾ നമ്മൾ വരച്ച് വയ്ക്കുക, എക്സ് വൈ. ഇനി എക്സിൻ്റെ നേർക്ക് എന്താ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള 5, 10, 15, 20, 25, 30 എന്നുള്ളത് എക്സിൻ്റെ നേരെ എഴുതുക. ഇനി വൈൻ്റെ അവിടെ എന്താ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിളുള്ളതെല്ലാം കൂട്ടി കൂട്ടി എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ടേബിൾ 2, രണ്ടാമത്തെ ടേബിൾ 2 പ്ലസ് 3, 5, മൂന്നാമത്തെ ടേബിൾ 2 പ്ലസ് 3 പ്ലസ് 7, 12, നാലാമത്തെ ടേബിൾ 2 പ്ലസ് 3 പ്ലസ് 7 പ്ലസ് 10, 22. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ നമ്മുടെ രണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതിന്ന് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ വൈൻ്റെ എക്സ്ട്രീം എൻഡിനുള്ള ആ നമ്പറിന് നമ്മൾ സെലക്ട് ചെയ്യുക. ആ നമ്പറിന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വൈ എന്നുള്ളത് കിട്ടും. ഇതൊരു ഇക്വേഷനിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ എക്സ്ട്രീം ആയിട്ടുള്ള നമ്പറിനെ ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈ ഇപ്പൊ വൈ 15 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ വൈ എന്നുള്ളവിടെ എഴുതിയിട്ടുള്ളത് 15 ഏത് ഭാഗത്ത് വരും നോക്കുക. 15 ഏത് ഭാഗത്ത് വരിക? 12 22 ഇടയിലാണ് നമ്മുടെ 15 വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഈ നാല് നമ്പേഴ്സിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള നാല് നമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അതിന് x1 x2 y1 y2 എന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കണം, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 x2 ഇടയിലാണ്, വൈ എന്ന് പറഞ്ഞാൽ y1 y2 ഇടയിലാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ x-x1 / x2 - x1 = y-y1 / y2 - y1. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് x-x1 / x2 - x1 = y-y1 / y2 - y1. നേരത്തെ ഒരു വൈ കണ്ടുപിടിച്ചില്ലേ, ആ വൈ ഒക്കെ ഇവിടെ ഇട്ട് കൊടുക്കാനുള്ള വൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ എക്സ് മാത്രമാണ് നമുക്ക് അറിയാത്തുള്ളത്, ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അറിയാം. കാരണം x1 x2 y1 y2 എല്ലാ വാല്യൂസും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x-15 / 20 - 15 = 50 - 12 / 22 - 12 എന്നൊക്കെ നമുക്ക് കിട്ടി. ഇത് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് വരിക. ഈ 5 ഇനി അങ്ങോട്ട് പോകുമ്പോൾ (x)5 ആയി ന്യൂമറേറ്ററിൽ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 15 / 10 കിട്ടി. 15 / 10 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ x-15 = 1.5 എന്ന് കിട്ടി. -15 = ഞങ്ങൾ പോകുമ്പോൾ +15 ആയി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ 16.5 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മീഡിയൻ കാണാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡിൽ ചെയ്യുക. ഓക്കെ, ഈ മെത്തേഡ് എന്തിനാ വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കുട്ടികളാണ് ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. പെട്ടെന്ന് ആൻസർ കിട്ടും അതിനകത്ത്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഒരു ഇതേമാതിരി ഒരു ടേബിള്, അടുത്തതേമാതിരി ടേബിൾ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും അതേമാതിരി റേഞ്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി റേഞ്ചിന് എക്സും ഫ്രീക്വൻസിക്ക് വൈ ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രീം റൈറ്റ് ഉള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. എക്സിൻ്റെ നേർക്ക് അപ്പോൾ 500 600 700 800 900 1000 ഇത് നമ്മൾ എഴുതി. അതിനുശേഷം വർക്കേഴ്സിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം അതിനെ വൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നേർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 3 3 + 5 = 8, 3 + 5 + 9 = 17, 3 + 5 + 9 + 10 = 27. അങ്ങനെ നമ്മൾ ഇതിനടുത്ത് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ എക്സ്ട്രീം ആയിട്ട് വൈ എഴുതിയിട്ടുള്ളതിൽ എക്സ്ട്രീം ആയിട്ട് കിടക്കുന്ന നമ്പറിനെ ബൈ ടു ചെയ്യുക. അപ്പോൾ നമുക്ക് y = 17.5 എന്ന് കിട്ടി. അപ്പോൾ വൈ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള x1 x2 ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 17.5 കിട്ടി. 17.5 ഈ വൈൻ്റെ ഈ ലൈൻ്റെ എവിടെയുള്ളത്, 17 - 27 ഇടയിലാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനെ ചുറ്റിപ്പറ്റിയുള്ള നാല് നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുകളിലുള്ളതൊക്കെ സെലക്ട് ചെയ്യുക. ഇത് ഈ റെഡ് സ്ക്വയറിനകത്ത് കാണില്ലേ, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് x1 x2 y1 y2 കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോവാണ്, x-x1 = x2 - x1 = y-y1 / y2 - y1. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ എല്ലാ വാല്യൂസും ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ x = 705 എന്ന് കിട്ടും.